അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ സന്തോഷകരമായ ഒരു സെമിനാറാണ്. വർഷങ്ങളായി പ്രതീക്ഷിക്കുന്ന, ഏതാണ്ട് 20 വർഷമായി പ്രതീക്ഷിക്കുന്ന ഒരു സംരംഭമാണ്, അല്ലെങ്കിൽ സംഭവമാണ്. ആ സംഭവത്തിനാണ് സാക്ഷിയാകുന്നത്. ആ അർത്ഥത്തിൽ സോൾഡാറ്റിയുടെ സംസ്ഥാന നേതൃത്വത്തെ അഭിനന്ദിക്കുകയാണ്. സാധാരണയായി മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, മറ്റ് ഔഷധങ്ങൾ ഫലിക്കാതെ വരുമ്പോൾ കാളൻ നല്ലായി മരുന്നുകൾ ഉപയോഗിക്കുക എന്ന് പണ്ടേക്കും പണ്ടേ മലയാളത്തിലൊരു പ്രയോഗമുണ്ട്. ഇതുപോലെ പാരിസ്ഥിതികമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി ഏറ്റവും അവസാനം ഇസ്ലാമികമായ പരിഹാരം എന്ത് എന്ന ഒരു അന്വേഷണമാവില്ല ഇത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് സംസാരിക്കണമെങ്കിൽ, ഒരല്പം വിശദമായി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, എൻ്റെ അനുഭവത്തിൽ ചുരുങ്ങിയത് 7 മണിക്കൂറാണ് വേണ്ടത്. അതിലെ ഒരു വിഷയം മാത്രമാണ് യഥാർത്ഥത്തിൽ ഫസാദും ഇസ്ലാഹും. ആ ഫസാദും ഇസ്ലാഹും തന്നെ താത്വികമായും ഏതാണ്ട് ചില ഭാഗങ്ങൾ പ്രായോഗികമായും വിശദീകരിക്കാൻ ധാരാളം സമയമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പ്രധാനം എന്ന് തോന്നിയ ചില കാര്യങ്ങൾ, ചില പോയിന്റുകൾ മാത്രം വിശദീകരണം നിങ്ങൾക്ക് വിട്ടുകൊണ്ട് ഞാൻ കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ഏത് വിഷയത്തിലും എന്ന പോലെ ലോകത്ത് മാനവ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതാലയുടെ ഹിദായത്ത് മാത്രമാണ് അന്തിമമായ പരിഹാരം, ഏക പരിഹാരം, അന്തിമവും ഏകവുമായ പരിഹാരം എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ എന്ന നിലയിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വ്യക്തിപരമോ പ്രാദേശികമോ ദേശീയമോ ഒക്കെ ആയിട്ടുള്ള മേഖലകളിൽ ഇസ്ലാമിനെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രായോഗികമായ പ്രവർത്തനങ്ങളിലേക്ക്, ആശയതലത്തിലും പ്രായോഗികമായ തലത്തിലേക്കും ഇനിയും നമ്മൾ താമസിച്ചുകൂടാ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. കാരണം ഇത്തരം വിഷയങ്ങളിലൊക്കെ മതേതരമായ ധാരാളം ചർച്ചകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഏത് ചർച്ച നമ്മൾ പഠിച്ചാലും മനസ്സിലാക്കിയാലും ശ്രദ്ധിച്ചാലും ബന്ധപ്പെട്ടാലും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ വിഷയത്തിലെ പരിഹാരത്തിൻ്റെ ഒരു അയൽപക്കത്ത് പോലും അത് എത്തുന്നില്ല എന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറയുന്നത് വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദല, അള്ളാഹുവിൻ്റെ വചനം സത്യത്താലും നീതിയാലും പൂർത്തിയായിരിക്കുന്നു. തമ്മ എന്ന് അതേപോലെ അക്മല എന്നും അതമ്മ എന്ന വാക്കുകൾക്ക് മറ്റൊരാളുടെയും ഒരു പരിഹാരവും ഒരു നിർദ്ദേശവും ഒരു മാർഗനിർദ്ദേശവും ആവശ്യമില്ലാത്ത വിധം ഈ ലോകത്ത് നിങ്ങൾക്ക് സത്യവും ധർമ്മവും നീതിയും സ്ഥാപിച്ചെടുക്കണമെങ്കിൽ അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾക്ക് മാത്രമേ കഴിയൂ എന്നാണ് അത്തമ്മ അക്മല എന്നൊക്കെ പറയുന്ന വാക്കുകളുടെ യഥാർത്ഥ ഉദ്ദേശം. അപ്പോൾ പരിസ്ഥിതി സംബന്ധമായ വിഷയത്തിലും സത്യസന്ധമായ ഒരു നിലപാട് നമുക്ക് വേണമെങ്കിൽ നാം അള്ളാഹുവിലേക്കും ഖുർആനിലേക്കും മടങ്ങണം. ഇങ്ങനെ നമ്മൾ മടങ്ങുമ്പോൾ ആദ്യമായി നമ്മൾ കാണുന്ന ഒരു വിഷയം, അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് 4 പ്രധാനമായ അടിസ്ഥാനങ്ങളിലാണ്. ഞാൻ പറഞ്ഞു പോകും മാത്രമേ ഉള്ളൂ, ഓരോന്നും വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം. അതിലൊന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു. ആ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും അള്ളാഹു ഉചിതമായ രൂപത്തിലുള്ള രൂപകൽപ്പന നൽകി. ഈ മൈക്ക് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് സൃഷ്ടിച്ചു എന്നതല്ല, അതിൻ്റെ പുറമെ ആ മൈക്ക് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുവാൻ ആവശ്യമായ രൂപകൽപ്പന അള്ളാഹു അതിന് കൊടുത്തു. സൂര്യന് കൊടുത്തു, ചന്ദ്രന് കൊടുത്തു, വെള്ളത്തിന് കൊടുത്തു, മണ്ണിന് കൊടുത്തു, എല്ലാറ്റിനും കൊടുത്തു. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വസ്തുക്കൾക്കും ഒരു നിർണയം വെച്ചു. തഖ്ദീർ, ഖദർ, മഖ്ദൂർ എന്നൊക്കെ, ഖാദിറൂൻ എന്ന് ചില സ്ഥലങ്ങളിൽ പറയും. ആ രീതിയിൽ ഓരോ വസ്തുവിനും അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ ഒരു നിർണയം, പരിമാണം നൽകി, അളവ്, തൂക്കം, സ്ഥാനം നൽകി. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയുന്ന രീതിയിലും
മറ്റുള്ളവയുമായി ഏറ്റുമുട്ടാത്ത രീതിയിലും അതോടൊപ്പം പരസ്പരം സഹകരിച്ചുകൊണ്ടും പോകത്തക്ക വിധത്തിലാണ് ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. അതിന് ഖദർ എന്നാണ് ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിൽ പല നമ്മളെ പല തഫ്സീർ പരിഭാഷകളിലും അർത്ഥം കൊടുത്തത് പലതും തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ പരിമാണം എന്നാണ് അതിൻ്റെ ശരിയായ ഒരു വാക്കായിട്ട് ഏതാണ്ട് ഫിറ്റായ ഒരു വാക്കായിട്ട് മനസ്സിലാകും. നാലാമതായി അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ വസ്തുക്കൾക്കും എന്ത് ഉത്തരവാദിത്വം ഈ പ്രപഞ്ചത്തിൽ നിർവഹിക്കണം എന്ന് ഓരോ അണു മുതൽക്ക് ഗോളങ്ങൾ മഹാഗോളങ്ങൾ വരെ ഉള്ള വസ്തുക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ ഒരു ഹിദായത്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് അല്ലദീ ഖദ്ദറ ഫഹദ വല്ലദീ അല്ലദീ ഖലഖ ഫസവ വല്ലദീ ഖദ്ദറ ഫഹദ എന്ന നാല് വാക്കുകളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുന്നു. അപ്പൊ ഈ ഇസ്ലാമികമായ രീതിയിൽ പരിസ്ഥിതിയെ സംബന്ധിച്ച് ചിന്തിച്ചു തുടങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും പ്രപഞ്ചത്തിലെ ഓരോ പരിസ്ഥിതി എന്ന് പറയുന്നതാണല്ലോ, പരിസ്ഥിതി എന്ന് പറയുമ്പോൾ പിന്നെ മനുഷ്യരുൾപ്പെടെയുള്ള സകലമാന ജീവജാലങ്ങളുടെയും ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ പരിസരവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾക്കാണ് നമ്മൾ പരിസ്ഥിതി എന്ന് പറയുന്നത്. ഈ പരിസ്ഥിതിയിലുള്ള പ്രത്യക്ഷവും പരോക്ഷവും ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളെയും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ നാല് അടിസ്ഥാനങ്ങളിലാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ അംഗീകരിക്കാം. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തെ നിർണയിച്ചിട്ടുള്ളത് കടമകളുടെയും അവകാശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. കടമകൾ നിർവഹിക്കുക, അവകാശങ്ങൾ വക വെച്ചു കൊടുക്കുക. ഒരാൾ അയാളുടെ കടമ നിർവഹിക്കുമ്പോൾ മറ്റ് കുറെ ആളുകൾക്ക് അവരുടെ അവകാശങ്ങൾ ലഭിക്കുന്നു. ഈ അടിസ്ഥാനത്തിൽ പരസ്പരം പങ്കാളിത്തത്തോടു കൂടിയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അള്ളാഹു സൃഷ്ടിച്ചത്. ഇത് മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിലെ വാക്കുകൾ ഓരോ പദങ്ങളെയും പ്രാമാണികമായി തന്നെ ആദ്യകാലത്ത് വിശദീകരിച്ച റാഗിബിൽ അസ്ഫഹാനിയുടെ മുഫ്രദാത്തുർ റാഗിബ് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഹഖ് എന്ന വാക്ക് അദ്ദേഹം വിശദീകരിക്കുന്നത് അസുലുൽ ഹഖ് അൽ മുതാബഖത്തു വൽ മുവാഫഖത്തു ക മുതാബഖത്തി റിജ്ലിൽ ബാബി ഫീ ഹുഖി ലിദവറാനിഹി അലസ്തിഖാമ. ഒരു കുറ്റിയിൽ നിൽക്കുന്ന വാതിൽ, നമ്മളെ പണ്ടത്തൊക്കെ വാതിലുകൾ കുറ്റി ഒരു കുറ്റിയിൽ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുകയാണ് ചെയ്യുക. കുറ്റിയിൽ നിൽക്കുന്നതോടൊപ്പം കൃത്യതയോടുകൂടി വശങ്ങളിലേക്ക് അടഞ്ഞും തുറന്നും പ്രവർത്തിക്കുമാറ് വാതിൽ യോജിക്കുക എന്നതാണ് അതിന് ആ വാക്കിന് കൃത്യമായ അർത്ഥം കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകൾ അവരുടെ കടമകൾ നിർവഹിക്കുമ്പോൾ മാത്രമേ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രകൃതിയിലുള്ള വസ്തുക്കൾക്ക് എന്ത് കിട്ടുകയുള്ളൂ, അവരുടെ അവകാശങ്ങൾ വകവെച്ചു കിട്ടും. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള ഓരോ വസ്തുവും അതിൻ്റെ കടമ നിർവഹിക്കണം. കടമ നിർവഹിക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് ആ അവരുടെ അവകാശങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പോൾ പ്രകൃതിയിലെ വസ്തുക്കളെ നമ്മൾ കാണേണ്ടത്, വിശ്വസിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഉപയോഗപ്പെടുത്തേണ്ടത്, സമീപിക്കേണ്ടത്. എല്ലാ വസ്തുക്കൾക്കും അള്ളാഹു അവകാശം കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവരുടെ അവകാശങ്ങൾ കുറേ ആളുകളുടെ കടമയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ എല്ലാ വസ്തുക്കളുമായും നമ്മൾ ഇടപെടുമ്പോൾ ഈ ഒരു സ്വഭാവത്തോടു കൂടി ഒരു നിലപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാം. അപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം, അള്ളാഹു സുബ്ഹാനഹു വതആല വസ്തുക്കളെ സൃഷ്ടിച്ചു, ഉത്തരവാദിത്വം നിർവഹിക്കാൻ പറ്റുന്ന രൂപകൽപ്പന നൽകി, അതേപോലെ തന്നെ അതിന് നിർണയം കൊടുത്തു, നാലാമതായി ആ വസ്തുവിന് അതിൻ്റെ ഹിദായത്ത് കൊടുത്തു. ഹിദായത്ത് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു സംഭവം, ഇമാം ബുഖാരി ഉദ്ധരിച്ചൊരു സംഭവം, ഞാൻ അത് അങ്ങനെ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ ചില ഹദീസുകളെ സംബന്ധിച്ച് ചില ആളുകൾക്ക് ചില കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്, അത് നമ്മുടെ ഇവിടുത്തെ ചർച്ചയല്ലാത്തത് കൊണ്ട് ഞാനത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ആ സംഭവം ഉദ്ധരിക്കാം. വിഷയം മനസ്സിലാക്കാൻ ഏറ്റവും ഫിറ്റായ ഒരു ഉദാഹരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പിന്നെ പണ്ടൊരാൾ ഇങ്ങനെ തൻ്റെ ഒരു പശുവിനെയും കൊണ്ട് യാത്രയാവും. പശുവിനെ തെളിച്ചു പോകുമ്പോൾ അയാൾക്ക് തോന്നിയ ഒരു കൗതുകത്തിന് ഞാൻ ആ പശുവിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്യട്ടെ. അയാൾ അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്തു. ഉടനെ തന്നെ ആ പശു തിരിഞ്ഞ് ഈ യാത്ര ചെയ്ത ആളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എന്നാണ്. അതായത് മാ ഖുലിഖ്തു ലിഹാദാ ഇന്ന മാ ഖുലിഖ്തു ലിൽ ഹർസ്, എന്നെ അള്ളാഹു സൃഷ്ടിച്ചത് നിങ്ങൾക്ക് യാത്ര ചെയ്യാനല്ല, കാർഷികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പശു എന്നെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു എന്നാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പണ്ട് നടന്ന ഒരു സംഭവം ഉദ്ധരിച്ചു കൊണ്ട് പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിച്ച ഇമാം സഹീഹുൽ ബുഖാരിയിലെ ഒരു ഹദീസാണ്. അതിൻ്റെ വിശദീകരണങ്ങൾ ഫത്വുൽ ബാരിയിലൊക്കെ നമുക്ക് പരിശോധിക്കാം. ഏതായാലും പറഞ്ഞു വന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ വസ്തുവിനും ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. ആ ഡ്യൂട്ടി നിർവഹിക്കാൻ നിങ്ങൾ
അനുവദിക്കണമെന്നാണ്. എന്നോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, ഇവിടെയുള്ള എല്ലാ വസ്തുക്കൾക്കും അവയുടെ ഡ്യൂട്ടി, അള്ള വെച്ച ഡ്യൂട്ടി നിർവഹിക്കുവാൻ പറ്റുന്ന വിധത്തിൽ നിങ്ങൾ അവയെ വിടണം എന്ന് പറഞ്ഞാൽ വയലിന് നികത്താൻ പാടില്ല എന്ന് പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല വയലിന് ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. 1 സെന്റിമീറ്റർ ഇതുവരെ പറമ്പാണ്, കരയാണ്. ആ 1 സെന്റിമീറ്റർ അങ്ങോട്ട് കടന്നാൽ നമ്മൾ വയലിലേക്ക് എത്തുന്നു. കൃത്യമായി നമുക്കത് മനസ്സിലാക്കാം, അതിൻ്റെ പ്രകൃതി, ഭൂപ്രകൃതിയുടെ വ്യത്യാസം മനസ്സിലാക്കാം. എന്തിനാണ് അള്ളാഹു അങ്ങനെ ചെയ്യുന്നത്? ആ വയലിന് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ ഒരു ഹിദായത്ത് കൊടുത്തിരിക്കുന്നു, ഡ്യൂട്ടി കൊടുത്തിരിക്കുന്നു. അത് നിർവഹിക്കാൻ ആവശ്യമായ ഹിദായത്ത് അതിന് കൊടുത്തിരിക്കുന്നു. അത് നിർവഹിക്കാൻ നമ്മൾ അനുവദിക്കണം. ഇത് അനുവദിക്കാതിരിക്കുന്നതാണ് ഈ പരിസ്ഥിതിയുമായും അതേപോലെ തന്നെ നമ്മൾ പറയുന്ന ഈ ഘടനയുമായും ഏറ്റുമുട്ടുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല വല്ലല്ല വലാഹാ ലിൽ അനാം എന്ന് പറയുന്ന വിവിധ ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ നിർണയങ്ങൾ അള്ളാഹു നടത്തിയിരിക്കുന്നത്. ആ ജീവജാലങ്ങൾക്ക് അവയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ പറ്റുന്ന വിധത്തിൽ പാരിസ്ഥിതികമായ ഘടകങ്ങൾക്ക് അത് അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഇത് കൊടുക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രകൃതിയെ, പരിസ്ഥിതിയെ എങ്ങനെ സമീപിക്കുന്നു എന്നതാണ്. ഇസ്ലാം അതിനെ സമീപിക്കുന്നത്, ഖുർആൻ അതിനെ സമീപിക്കുന്നത് ആത്മീയമായ ഒരു സമീപനമാണ്. ഇത് ഓരോന്നും ഇഷ്ടം പോലെ വിശദീകരിക്കാൻ സംഭവങ്ങൾ ഖുർആനിലും ഹദീസിൽ നിന്നും നമുക്ക് എടുത്തു പറയാൻ പറ്റും. പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓടിച്ചു പോവുകയാണ്. സദസ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്ന ആളുകളാണ്, പഠിച്ച ആളുകളാണ്. എങ്കിൽ പോലും സോൾഡാരിറ്റിയുടെ ഭാഗത്ത് നിന്ന് താഴെ തലങ്ങളിലേക്ക് ഈ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള നിലപാടുകളും കാഴ്ചപ്പാടുകളും പ്രായോഗിക നിലപാടുകളും ഉണ്ടാവട്ടെ എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. മൂന്നാമത്തെ സമീപനം എന്ന് പറയുന്നത് ആത്മീയമായ സമീപനം. ആത്മീയമായ സമീപനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഭൗതികാതീതമായ ഒരു നിലപാടാണ് ഈ ആത്മീയ സമീപനം. നമ്മളെ നാട്ടിൽ നടക്കുന്ന ഇപ്പോൾ ഏത് പരിസ്ഥിതി സെമിനാറും സിമ്പോസിയം ചർച്ചകളും അതേപോലെ തന്നെ പഠനങ്ങളോ ഗവേഷണം എന്ത് തന്നെ നമ്മൾ അതിനെപ്പറ്റി പഠിച്ചു നോക്കിയാലും ഒരാത്മീയമായ നിലപാടോടുകൂടി ഈ വിഷയം അവതരിപ്പിക്കുന്ന നമ്മൾ കാണും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു നിലപാടില്ലെന്നല്ല, ഇസ്ലാം എല്ലാ വിഷയങ്ങളെയും ആത്മീയമായ നിലപാടിലാണ് നോക്കിക്കാണുന്നത്. വലഹു അസലമമ്മം ഫിസമാവാത്തി വൽ അർളി തവ അന്നൗ കർഹൻ എന്നതിൻ്റെ അർത്ഥം പറയേണ്ടതില്ല. സമാനമായ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലുള്ള, പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ അടിമകളാണ്. ജീവനുള്ളതാവട്ടെ ഇല്ലാത്തതാവട്ടെ, ആ അള്ളാഹുവിൻ്റെ അടിമകളുമായുള്ള സത്യവിശ്വാസികളുടെ ബന്ധം ആത്മീയമായിരിക്കണം എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. അപ്പോൾ ആത്മീയമായിട്ടാണ് നമ്മൾ എല്ലാ വിഷയങ്ങളെയും കാണേണ്ടത് എന്നുള്ളതാണ്. ഉദാഹരണമായി ചില ഉദാഹരണങ്ങൾ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ചില ഉദാഹരണങ്ങൾ, ഉദാഹരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നമ്മൾ എങ്ങനെയാണ് നമ്മളെ ഒരു വിഷയത്തിൻ്റെ നേരെയുള്ള നമ്മുടെ സമീപനം, നമ്മുടെ എന്ന് പറഞ്ഞാലും പിന്നെ മുസ്ലിങ്ങളുടെയും മൊത്തം മനുഷ്യരുടെ ഒക്കെ സമീപനം എന്ന് നമ്മൾ താരതമ്യം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സാധാരണഗതിയിൽ ഒരാൾ ഒരു കൃഷി ചെയ്താൽ അതിലുണ്ടാകുന്ന വിളവ്, അത് ഈത്തപ്പഴമാകാം മുന്തിരിയാകാം വേറെ എന്തെങ്കിലും, അത് കൊയ്തെടുത്ത് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കൊണ്ടു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി അതിനെ ഏറ്റെടുക്കുന്നു. എന്നിട്ട് തൻ്റെ 2 കണ്ണുകൾക്കിടയിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹു മാരിന ആഖിറഹു കമാ അറൈതന അവ്വല, ഈ ഈത്തപ്പനയിൽ നിന്നുണ്ടായ ഈ പഴം ഞങ്ങൾക്ക് കാണാൻ അവസരം ഉണ്ടാക്കിയ പഠിച്ചവനെ, ഇതിൽ നിന്നുണ്ടാകുന്ന അവസാനത്തെ പഴവും ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥനാപൂർവ്വം അത് ഏറ്റുവാങ്ങും എന്ന് പറഞ്ഞാൽ അത് അതാണ് അതിൻ്റെ ഒരു ആത്മീയമായ. അപ്പോൾ ഈ കൃഷി ചെയ്യുന്ന ആളും ആ ഒരു സ്വഭാവത്തിൽ വരുന്നു, ആ സ്വഭാവത്തിൽ അയാൾ അതിനെ വളർത്തിയെടുക്കുന്നു, അതിൽ ഫലങ്ങൾ ഉണ്ടാകുന്നു, ഉണ്ടാകുന്ന ഫലം ആത്മീയമായ ഒരു നിർവൃതിയോടുകൂടി അതിനെ സമീപിക്കുന്നു. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഒന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്തുള്ള കുട്ടികൾക്ക് അത് തിന്നാൻ കൊടുക്കുന്നു. വേറൊരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, അക്രിമു ബനി അമ്മാതിക്കും മൻ നഖില, നിങ്ങൾ ഈത്തപ്പനകളെ ബഹുമാനിക്കണം, ആദരിക്കണം. മരങ്ങളെ ആരാധിക്കുന്ന ആളുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കത് പാടില്ല, നിവൃത്തിയില്ല, ബൗദ്ധൈവ വിശ്വാസമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ മരങ്ങളെ ഈത്തപ്പന എന്നാണ് നബി പറയുന്നത്, കാരണം അവിടെ അതാണല്ലോ. നിങ്ങൾ മരങ്ങളെ ആദരിക്കണം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ ആത്മീയമായ ഒരു നിലപാടുണ്ടാകുമ്പോഴാണ്. നമ്മളിപ്പോൾ അനാഥകളെ ആദരിക്കുക, മിസ്കീനുകളെ ആദരിക്കുക, വിരുന്നുകാരെ ആദരിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അയൽവാസിയെ ആദരിക്കുക എന്ന അതീതുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു അതീതം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ പ്രകൃതിയിലുള്ള വസ്തുക്കളെ, പരിസ്ഥിതിയിലെ ഘടകങ്ങളെ ഭൗതികം എന്ന സ്വഭാവത്തിൽ മാത്രം നോക്കിക്കാണാതെ ആദരവോടുകൂടി നോക്കിക്കാണുന്ന ഒരവസ്ഥ.
മൂന്നാമത്തെ ഒരു സംഭവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളുടെ കൂടെ നടന്നു പോകുന്നു. പോകുന്ന സമയത്ത് മഴ പെയ്തു. മഴ പെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം ശരീരത്തിൽ നിന്ന് നീക്കി നന്നായി മഴ കൊണ്ടു. അപ്പൊ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ എന്താണ് ഇത്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുറച്ച് ദീർഘമായി പറഞ്ഞ ശേഷം അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം, ഇന്നഹു ഹദീസു അഹദി ബില്ലാഹ്, ഈ മഴത്തുള്ളികൾ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഇപ്പോൾ മാത്രം പോന്നവയാണ്. മഴത്തുള്ളികൾ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഇപ്പോൾ മാത്രം പോന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാത്മീയമായ നിർവൃതിയോടുകൂടി മഴ കൊള്ളുന്നു. ഇങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളെയും ഒരാത്മീയമായ ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക എന്നതാണ് വിശ്വാസപരമായി. ഇപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പരിസ്ഥിതിയിലെ ഫസാദും ഇസ്ലാമിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൽ നിന്ന് തുടങ്ങണം. അതുകൊണ്ടാണ് ഞാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഊന്നിയത്. ആ വിശ്വാസപരമായ ഒരു സമീപനം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ മൂന്ന് അടിസ്ഥാനങ്ങളും, അതായത് തസ്വിയത്ത്, തഖ്ദീർ, ഹിദായത്ത്, അതേപോലെ തന്നെ ആത്മീയമായ സമീപനം, ഇത്തരം കാര്യങ്ങൾ ഇല്ലാതെ പരിസ്ഥിതിയെ നമ്മൾ സമീപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഫസാദ് തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഈ ഫസാദ് തുടങ്ങുന്നത്. ഫസാദിന്റെ അടിസ്ഥാനം നിങ്ങൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ചിരിക്കുന്ന ഈ അടിസ്ഥാനങ്ങൾ ലംഘിച്ചുകൊണ്ട് ഇത്തരം വസ്തുക്കളെ നമ്മൾ, ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഫസാദിന്റെ തുടക്കം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷയത്തിൽ പറയുന്നത്, പരിസ്ഥിതിയുടെ അടിസ്ഥാനപരമായ സ്വഭാവം സലാഹിയത്താണ്. ഇവിടെയുള്ള എല്ലാ വസ്തുക്കളും, ഇപ്പോ സാധാരണ നമ്മൾ പറയാറുണ്ട് ഉല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര എന്ന് നമ്മൾ പറയാറുണ്ട്. ഓരോ ശിശുവും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയോടുകൂടിയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ദൈവീകമായ ഒരു ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ഒരവസ്ഥയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രകൃതിയെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതാണ് സലാഹിയത്ത്. അതിനെ പറ്റിയാണ് അന്നാമിക്കും എന്ന് തുടങ്ങിയിട്ട് ഖുർആനിൽ കാണുന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 700 ആയത്തുകൾ ഖുർആനിലുണ്ട്. അതുമല്ല രസം, ഇതിലെ ഏറ്റവും ഇത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാം, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടുണ്ടാകുന്ന ഒരു ഒരു ടെൻഷൻ ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പങ്കെടുത്ത് നടത്തിയിട്ടുള്ള പല ക്ലാസ്സുകളിലും ചർച്ചകളിലും ആളുകൾക്ക് ഇപ്പോഴും ഇത് ദഹിക്കുന്നില്ല. എങ്ങനെ ദഹിക്കുന്നില്ല? ഇപ്പൊ ഇന്നലെ വരെ ഒരാളിനോട് പറഞ്ഞു, ഒരു ക്ലാസ്സിനെ സംബന്ധിച്ച് ആ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ ആളുകൾക്ക് ദഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു മതപരമായ ദീനിയായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ഖുർആനിലെ തൗഹീദും ആഖിറത്തും, തൗഹീദും ആഖിറത്തും പഠിപ്പിക്കാൻ വേണ്ടി ഖുർആനിൽ രണ്ടേ അല്ല ഒരേ ഒരു കാര്യം മാത്രമേ ആശ്രയിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആശ്രയിച്ച 99% ആശ്രയിച്ചത് പരിസ്ഥിതിയാണ്. നിങ്ങൾ ഏതായത്തെടുത്ത് നോക്കുമോ, എൻ്റെ പരിശോധനയിൽ ഏതാണ്ട് 700 ആയത്തുകൾ തൗഹീദും പരലോകവും സ്ഥാപിക്കാൻ ഖുർആൻ ഉപയോഗിച്ചത് പരിസ്ഥിതിയിലെ ഘടകങ്ങൾ മാത്രമാണ്. നമ്മൾ ആരും മദ്രസയിൽ വെച്ചോ കോളേജുകളിൽ വെച്ചോ ഒക്കെ തന്നെ തൗഹീദും നിസാലത്ത് അല്ല തൗഹീദും ആഖിറത്തും പഠിക്കുന്നത് ഈ ഘടകങ്ങളെ സമർത്ഥിച്ചുകൊണ്ടല്ല മിക്കപ്പോഴും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അടിസ്ഥാനപരമായി സ്വലാഹിയത്തോടു കൂടി സൃഷ്ടിച്ചു. വലാ തുഫ്സിദു ഫിൽ അർളി ബാദ ഇസ്ലാഹിയ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു ഇവിടെ ഇസ്ലാഹോടുകൂടി സലാഹിയത്തോടുകൂടിയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്. അത് നിങ്ങളായിട്ട് കേടുവരുത്തരുത് എന്നാണ് അതിന്റെ ആശയം. ഉദാഹരണമായി നമ്മളൊക്കെ വീടുള്ളവരാണ്, ഭാര്യമാരുള്ളവരാണ്, പിന്നെ കുടുംബങ്ങളുള്ളവരാണ്. നമ്മളെ ഭാര്യമാര് ചിലപ്പം വീട്ടിൽ നിന്ന് ഏതെങ്കിലും അയൽവക്കത്തേക്കോ അല്ലെങ്കിൽ കുടുംബത്തിലേക്കോ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വീട് നന്നായി അടിച്ച് തുടച്ച് വൃത്തിയാക്കി പാത്രങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലത്ത് വെച്ച് പോകുമ്പോൾ നമ്മളോട് പറയും, ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് നിങ്ങളിവിടെ അലങ്കോലാക്കരുത് എന്ന് പറയാറുണ്ട്. എന്നോട് എൻ്റെ ഭാര്യ പലപ്പോഴും പറയുന്നതാണ്, നിങ്ങളോടും അത് പറയുന്നുണ്ടാവും. ഈ ഒരു സ്വഭാവത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യരോട് പറയുന്നു നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. ആ ഫസാദിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ശിർക്ക്. ശിർക്കിനെ സംബന്ധിച്ച് പഠിച്ചാലേ മനസ്സിലാവും. കാരണം മനുഷ്യന്റെ ശുദ്ധ പ്രകൃതി തൗഹീദാണ്. ആ തൗഹീദിൽ അലങ്കോലം ഉണ്ടാക്കിക്കൊണ്ടാണ് മനുഷ്യർ ശിർക്ക് ഉണ്ടാക്കിയത് എന്ന് സൂറത്തു യൂനുസിലെ 19-20 ആയത്തുകളിൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ അതൊരു ഫസാദാണ്. അതേപോലെ തന്നെ ശിർക്ക് ലുൽമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലുൽമ് അതേപോലെ തന്നെ ഫസാദ് അതേപോലെ തന്നെ ഫിസ്ക്,
ഈ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാം, ളുൽമ് എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് കൊണ്ടുവെക്കുന്നതിനാണ് ളുൽമ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സ്ഥാനം തെറ്റിയിട്ടോ അതിൻ്റെ സമയം തെറ്റിയിട്ടോ ഒരു വസ്തു ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ അത് ളുൽമ് എന്ന് അറബിയിൽ പ്രയോഗിക്കും. ലലംതു സിഖാ എന്ന് പറയും, ഇതാ തനാവൽതു ഫീ ഗൈരി വഖ്തിഹി, ആ സമയത്ത് വെള്ളം കുടിച്ചാൽ അറബിയിൽ ലലമ എന്നാണ് ഉപയോഗിക്കുക. ലലീമ് എന്ന് പറയും, ലലീമ് എന്ന് പറഞ്ഞാൽ അസമയത്ത് കുടിച്ച പാല്. ലലംതുൽ അർള എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അസ്ഥാനത്ത് കുഴിയുണ്ടാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. മദ്ലൂമ എന്ന് പറയും, മദ്ലൂമ എന്ന് പറഞ്ഞാൽ അസ്ഥാനത്ത് കുഴിയുണ്ടാക്കി ആ കുഴിയിൽ നിന്നും പുറത്തെടുത്ത മണ്ണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ ഖുർആനിൽ ഉപയോഗിക്കുന്ന ലലമ എന്ന് പറഞ്ഞാൽ വെറും അക്രമം അക്രമം എന്ന് പറഞ്ഞാൽ പോരാ. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഇസ്ലാമികമായ ദാർശനികമായ അടിത്തറകളുടെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ ആ വേരുകൾ നമ്മൾ തേടണം. അതേപോലെ തന്നെ ഫസാദ് എന്ന് പറയും, ഫസാദ് എന്ന് പറഞ്ഞാൽ ഖുറൂജ് ശൈഇ അനിൽ ഇഅ്തിദാലി ഖലീലൻ ഔ കസീറ, ഒരു വസ്തു അതിൻ്റെ സന്തുലിതാവസ്ഥയിൽ നിന്ന് കൂടിയ അളവിലോ കുറഞ്ഞ അളവിലോ തെറ്റുക. അപ്പൊ ഇങ്ങനെ ഈ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായ അളവിലും ഹിദായത്തിലും തസ്വിയത്തിലും വെച്ചിരിക്കുന്ന ഒരു ഘടനയെ തകർക്കുകയോ തകിടം മറിക്കുകയോ ദുരുപയോഗപ്പെടുത്തുകയോ അന്യായമായി ചൂഷണം ചെയ്യുക എന്നതിനാണ് യഥാർത്ഥത്തിൽ ഫസാദ് അല്ലെങ്കിൽ ളുൽമ്. അതേപോലെ തന്നെ ഫിസ്ക് എന്ന് പറയും. ഫിസ്ക് എന്ന് നമ്മൾ ഖുർആനിൽ ധാരാളമായി കേൾക്കുന്ന വാക്ക്, എന്താ ഫിസ്ക് എന്ന് പറഞ്ഞാൽ? ഫസഖ എന്ന് പറഞ്ഞാൽ ഒരു കായ ഉണങ്ങി അതിൻ്റെ തോട് പൊട്ടി കുരുക്കൾ പുറത്തേക്ക് ചാടുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല വെച്ച പരിധിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടുക. അപ്പൊ ഈ അർത്ഥത്തിലുള്ള ഇടപെടലുകളാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതിയുടെ വിഷയത്തിലും നടക്കുന്നത്. എന്തുകൊണ്ട്? ഫസാദിൻ്റെ അടിസ്ഥാനം ഞാൻ പറയാം. ഇവിടെ അടിസ്ഥാനപരമായി പിന്നെ എനിക്ക് 12 പോയിന്റുകളാണ് പറയാനുള്ളത്. അതിലെ 3 കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എൻ്റെ സമയം തീരാൻ പോകാം. അപ്പോൾ അതിലല്ല, ഇപ്പം ഈ വെള്ളപ്പൊക്കം കഴിഞ്ഞു, നമ്മൾ ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് വെള്ളപ്പൊക്കം കഴിഞ്ഞു, ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, അങ്ങനെ ഇങ്ങനെ ഗാഡ്ഗിൽ കസ്തൂരി അങ്ങനെ ഒരുപാട് ചർച്ചകൾ നടക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഏത് ചർച്ച നടന്നാലും എല്ലാം എത്തുന്നത് ചില പ്രദേശങ്ങളിൽ ചില നിർമ്മാണങ്ങൾ നിയന്ത്രിക്കണം, പിന്നെ എന്താ പറയുക, കോറികൾക്ക് പിന്നെ അനുമതി കൊടുക്കണോ വേണ്ട, ഇങ്ങനത്തെ കുറേ ചർച്ചകളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യഥാർത്ഥത്തിൽ പിന്നെ ഈ വിഷയത്തിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചാൽ കൃത്യമായി അള്ളാഹു നിർണയിച്ചിട്ടുണ്ട്. എൻ്റെ സമയം 45 ആയിക്കോട്ടെ, എന്നാൽ അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനം. അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ, പിന്നെ വിവേകപൂർണമായ ഇടപെടൽ ആരും നടത്തണം എന്ന് നിർദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെന്നറിയില്ല, ഞാൻ വായിച്ച് പഠിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളുമായി പങ്കുവെക്കാം. യഥാർത്ഥത്തിൽ ഈ പിന്നെ എല്ലാ പ്രളയത്തിനും കാരണം ഈ ഇത്തരം പ്രശ്നങ്ങളാണ് എന്നും നമുക്ക് പറയാൻ കഴിയില്ല, അത് തെറ്റുമാണ്, അങ്ങനെ പറയാൻ പാടില്ല. അതേസമയത്ത് വലിയൊരു കാരണം പാരിസ്ഥിതികമായ മനുഷ്യരുടെ ചൂഷണമാണ് എന്നത് വസ്തുതയാണ്. ഈ ചർച്ചകളിൽ എത്തുന്നത് ഈ പറയുന്ന രീതിയിലുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ കോറികൾക്ക് നിയന്ത്രണം കുറക്കണം, പിന്നെ ഒഴിവാക്കണം, ചില പ്രദേശങ്ങളിൽ പാടുണ്ട് പാടില്ല എന്ന്. ഇസ്ലാം പറയുന്ന പരിഹാരം, നിർദ്ദേശിക്കുന്ന പരിഹാരം മറ്റൊന്നായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കും. അതെന്താണ് എന്ന് ചോദിച്ചാൽ, പിന്നെ നിർമ്മാണങ്ങൾ തീരെ നിയന്ത്രിക്കാൻ കഴിയില്ല, പക്ഷെ ഒരു 40% നിർമ്മാണങ്ങൾ നിയന്ത്രിക്കപ്പെട്ടാലേ ഈ പ്രശ്നം പരിഹരിക്കപ്പെടൂ എന്നാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ മണൽ പാടില്ല, കോറി പാടില്ല, കല്ല് പാടില്ല, അത് പാടില്ല. നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകണം, നിർമ്മാണങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകണം എന്ന് ഇവിടെ ലോകത്തൊരാളും പറയുന്നില്ല, ഒരു സംഘടനയും പറയില്ല ഞാൻ കേട്ടിടത്തോളം. എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി ഒരു കുടുംബങ്ങളുടെ അംഗസംഖ്യയും മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ നിർമ്മിക്കപ്പെടുന്ന വീടുകൾക്കോ മറ്റ് സംവിധാനങ്ങൾക്കോ ഒരു നിയന്ത്രണം വേണം എന്ന രീതിയിൽ ആരും പറയുന്നില്ല. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോരുത്തർക്കും ഞാൻ സംസാരിച്ചിടത്തോളം എല്ലാ ആളുകളുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഒരാൾക്ക് അയാളുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് എത്രയും എങ്ങനെയും മാളികൾ ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ ഇസ്ലാം പറയുന്നത് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കും ഒരാളെയും കുറ്റം പറയാൻ കഴിയില്ല, ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ല. അപ്പോൾ അതേ സമയത്ത് ഈ വിഷയങ്ങൾക്കൊക്കെ ഒരു നിയന്ത്രണം വെച്ചുകൊണ്ട് ആളുകളുടെ അംഗസംഖ്യ, ആളുകളുടെ ആവശ്യം, ഉദാഹരണമായിട്ട് ഒരാൾ ഡോക്ടറാണ്, ഡോക്ടറാണെങ്കിൽ അയാൾക്ക് രോഗികൾ വന്നിരിക്കാൻ റൂം വേണം, ഇയാൾക്ക് പരിശോധിക്കാൻ ഒരു റൂം വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആവശ്യമില്ല, കാരണം ഞാൻ ഡോക്ടറല്ല,
ഓരോരുത്തരുടെയും ജോലി ഉത്തരവാദിത്തങ്ങൾക്കനുസരിച്ച സൗകര്യങ്ങൾ മിതമായ സ്വഭാവത്തിൽ വേണം എന്ന ഒരു തത്വം, അതേപോലെ വീടിൻ്റെ അംഗസംഖ്യ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സർക്കാരോ അല്ലെങ്കിൽ പൊതുസമൂഹമോ അംഗീകരിക്കുന്ന തരത്തിലുള്ള ലളിതമായ ഒരു നിയന്ത്രണം വരുത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിൽ ഒരളവോളം പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു. ഒരിക്കൽ ഉമർ റളിയല്ലാഹുവിനോട് ഒരു ഗവർണർ ചോദിച്ചു, അല്ല ജനങ്ങൾ വന്നിട്ട് ചോദിച്ചു, ഞങ്ങളുടെ വീടുകളുടെ നിർമ്മാണം, ഞങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കണം, അതിൻ്റെ ഒരു പരിധി, അതിൻ്റെ ഒരു കതിർ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, മാലാ യുഖരിബുകും മിന സറഫി വലാ യുഖരിജുകും അനിൽ ഖസ്, മിതം എന്ന് പറയാവുന്ന ഒരവസ്ഥയിൽ നിന്ന് പുറത്തു പോകാത്ത, ദൂർത്ത് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു ഘടന, ഒരു നിർണയമാണ് അദ്ദേഹം അതിൽ ഇബ്നു ഖൽദൂന്റെ മുഖദ്ദമയിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് പിന്നെ പേജ് 323 അങ്ങനെ ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും അവസ്ഥയും കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയമാണ് ഇപ്പോൾ ഈ ചർച്ചക്ക് കൂടി കാരണം എന്നതുകൊണ്ട് നമ്മൾ പ്രസ്ഥാനം അല്ലെങ്കിൽ സോളിഡാരിറ്റി അല്ലെങ്കിൽ നമ്മെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾ സാമ്പത്തിക ശേഷിയാണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നതിന് പകരം ആവശ്യങ്ങൾ മിതമായ രീതിയിൽ കണ്ടുകൊണ്ടുള്ള ഒരു സംവിധാനം പ്രയോഗവൽക്കരിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നൽകേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനും. അതേപോലെ തന്നെ സ്വലാഹിയത്ത് എന്ന് പറയുന്ന വിഷയം പിന്നെ ഇസ്ലാഹി എന്ന പ്രവർത്തനത്തിലൂടെയാണ് നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. ഇസ്ലാഹി എന്ന പ്രവർത്തനത്തിലൂടെയാണ് നേടിയെടുക്കാൻ കഴിയുക. ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാഹി എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും എതിർക്കുക എന്നതിനാണ് സാധാരണഗതിയിൽ ഇസ്ലാഹി എന്ന് പറയാം. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമികമായി നമ്മൾ പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, മനുഷ്യർ കേടുവരുത്തിയ എല്ലാ കാര്യങ്ങളെയും മാറ്റിയെടുക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാഹി എന്ന വാക്ക് ഉപയോഗിച്ചിട്ട്. അല്ലദീന യുസ്ലിഹൂന ഇദാ അഫ്സദന്നാസ്, ജനങ്ങൾ കേടുവരുത്തുന്നതിനെ നന്നാക്കുന്ന ആളുകൾ എന്നാണ് ഇസ്ലാഹിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് എല്ലാ മേഖലയിലും വരും. ഈ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുന്നുണ്ട്, പ്രായം ചെന്നപ്പോൾ അദ്ദേഹം കാർഷിക രംഗത്ത് പ്രവർത്തിച്ചപ്പോൾ ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഈ വയസ്സുകാലത്ത് ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി, ലോകാവസാനം വരുന്ന സന്ദർഭത്തിൽ ഒരു മുസ്ലിഹായിക്കൊണ്ട് ഒരു പരിഷ്കർത്താവായിക്കൊണ്ട് ആളുകൾ കേടുവരുത്തിയതിനെ നന്നാക്കുന്ന ആളായിക്കൊണ്ട് മരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഫസാദ് ഉണ്ടാക്കുന്ന ആളായി മരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ അഫ്സദ എന്നും ഇസ്ലാഹി എന്നും ഉസ്മാൻ ബിൻ അഫ്ഫാർ റളിയല്ലാഹു അൻഹു ഉപയോഗിക്കുന്നത് കാർഷിക രംഗത്തെ പ്രവർത്തനമാണ്. കാർഷിക രംഗത്ത് തന്നാലാവുന്ന വിധം പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നടത്തുന്ന ഇസ്ലാഹാണ്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, അദ്ദേഹത്തോട് ഒരാളോട് ചോദിച്ചു ഇതേപോലെ തന്നെ. അപ്പോഴും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കഴിക്കുന്ന ആഹാരം നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ കുൽ ഹനി ഗൈറ മുഫ്സിദ് വഅന്ത മുസ്ലിം, നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ നിങ്ങൾക്ക് ഇസ്ലാഹിൻ്റെതായ ഒരു പങ്ക് വേണം. ആരെങ്കിലും കൊണ്ടുതന്നാൽ തിന്നാം, പണം കൊടുത്ത് വാങ്ങി തിന്നാം എന്ന് മാത്രം ചിന്തിക്കുന്നതിന് പകരം കാർഷിക മേഖലയിൽ നിങ്ങളൊരു മുസ്ലിം ആവണം. ആരാ പറയുന്നത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. അതേപോലെ തന്നെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹവും വ്യാപകമായ തോതിൽ ഈ തരത്തിൽ ഇസ്ലാഹി പ്രവർത്തനം നടത്തിയതായി അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഖുർആന്റെയും ഹദീസിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത്, അള്ളാഹു വെച്ച ഘടന മനുഷ്യൻ തൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി തകിടം മറിക്കുമ്പോഴാണ് ഫസാദ് ഉണ്ടാകുന്നത്. ആ ഫസാദ് തിരുത്തേണ്ടത് മറ്റാരേക്കാളും മുമ്പിൽ നമ്മളാണ്. അത് മതേതരമായ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടല്ല, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ഓ ചില സ്ഥാപനങ്ങളിലൊക്കെ 20 വർഷം മുമ്പ് ശാന്തപുരത്ത് വെച്ച് പിന്നെ അവിടെ ആദ്യം ചെന്ന ആ ദിവസം എന്ന് പറഞ്ഞാൽ ദേവാ കോളേജും ബോധനവും ഒക്കെ അങ്ങോട്ട് മാറ്റിയ 2000-ൽ ഉത്തരവാദപ്പെട്ട 4-5 ആളുകളുമായി കൂടിയിരുന്ന് ഒരു കാര്യം ചർച്ച ചെയ്തപ്പോൾ ഞാൻ അവിടെ വെള്ളം സംഭരിക്കുന്ന ശാന്തപുരത്ത് വെള്ളം സംഭരിക്കാൻ പറ്റുന്ന നിലവിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചതിനെ പറ്റി പറഞ്ഞപ്പോൾ അവരൊക്കെ ഒരു തരം ചിരിച്ചിരിക്കുക ചെയ്തേ.
ബാസിസ്വാമി എന്നറിയാം, അവിടെ വെള്ളമില്ലെങ്കിൽ വേഗം കുഴി കുത്തുന്ന ഏർപ്പാടാണ്, വയലിൽ പോയിട്ട് കുഴി കുത്തും. എല്ലാ എല്ലാ വയലും ന്യായമായോ അന്യായമായോ കാരണത്താൽ അവിടെ കുറച്ച് മാടപ്പെട്ടു. പിന്നെ വെള്ളം തിരയുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മൾ കുഴി കുത്തും, കുഴി കുത്തി അതിൽ വെള്ളം ഉണ്ട്, പിന്നെ വേറെ അടുത്ത് കുഴി കുത്തും. ഞാനുള്ള സമയത്തൊക്കെ ഞാൻ കണ്ട സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇടപെട്ടുകൊണ്ട് ഇസ്ലാമികമായ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പരിഹാരം ഉണ്ടാക്കണം. ഞാനത് ശക്തമായി പറയാം, അതായത് മതേതരമായ പരിഹാരമായിട്ട് നമ്മൾ നടക്കരുത്. അത് ചില സംഗതികളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടി വരും, അത് മതേതരല്ല, യഥാർത്ഥത്തിൽ ഇസ്ലാമാണ്. അപ്പം ഇസ്ലാമികമായ അഖീദ വെച്ചുകൊണ്ട് തന്നെ ഖുർആന്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആളുകൾ കേടുവരുത്തിയതിനെ നന്നാക്കിക്കൊണ്ട് പ്രായോഗികമായ ഒരു പാരിസ്ഥിതികമായ നിർമ്മാണ പോഷണം അതിന് നേതൃത്വം കൊടുക്കാൻ ആശയതലത്തിൽ ഒന്നാമതായും പ്രായോഗികമായി രണ്ടാമതായും സോളിഡാരിറ്റി സംസ്ഥാന നേതൃത്വത്തിന് ചെയ്യുന്നുണ്ട്. ഈ ആലപ്പുഴയിൽ അല്ല ആലുവയിലെ നമ്മളെ അടയാളം എന്ന് പറയുന്ന ആ സംഭവമൊക്കെ അതും ഇതേപോലെ തന്നെ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചുകൊണ്ട് പ്രായോഗികമായി പങ്കാളിത്തം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങളത് വികസിപ്പിച്ചെടുക്കണം. സംസ്ഥാന നേതൃത്വത്തിന് നല്ല ഒരു ശ്രദ്ധയും താല്പര്യവും ആ വിഷയത്തിലുണ്ട് എന്നറിയാം. പക്ഷേ പ്രാദേശികമായി നമ്മുടെ അണികൾ ഈ വിഷയത്തിലൊക്കെ വളരെ വേറെ രീതിയിലാണ് എന്ന് എനിക്ക്, ഞാൻ പ്രവർത്തകൻ കൂടിയാണ്, ഒരുപാട് അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറയാം, നേരെ തിരിച്ചാണ്. അതുകൊണ്ട് നേതൃത്വം എത്ര ഇഖ്ലാസ് വിചാരിച്ചാലും അവരിലേക്ക് ആ ഒരു സ്വഭാവത്തിൽ നിങ്ങൾ കൈമാറിയാൽ ക്രമേണ അത് ശരിയാവും. അതിന് നിങ്ങൾ മുൻകൈ എടുക്കണം എന്ന് 10-20 വർഷമായി ഈ വിഷയത്തിൽ ഒരു വാശിയോടുകൂടി ചിന്തിക്കുന്ന ഒരാൾ, വാശി എന്ന് പറഞ്ഞാൽ തീവ്രവാദമല്ല, മിതവാദത്തിൽ നിന്നുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാൾ എന്നതിൽ സന്തോഷത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി ആത്മീയമായ ആ ഒരു പ്രചോദനത്തോടുകൂടി നിങ്ങളുടെ മുമ്പാകെ വെക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല അതിനുള്ള ഒരു തുടക്കം ഇതുകൊണ്ട് ഉണ്ടാക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. 8 പോയിന്റുകൾ ഇനിയും ആ വിഷയത്തിൽ ബാക്കിയാണ്. ഇൻഷാല്ലാ പിന്നീട് എപ്പോഴും നമുക്ക് അത് ഉപയോഗപ്പെടുത്താം. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.